ഹലോ എവരിവൺ, എല്ലാവർക്കും മിനിമൽ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ തലമുറയെ ഏറെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ് ഡോഗ് ബ്രീഡിംഗ്. തിരഞ്ഞെടുത്ത ആണിനെയും പെണ്ണിനെയും ഇണചേർത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഡോഗ് ബ്രീഡിംഗുമായി ബന്ധപ്പെട്ട ചില ടേംസ് പരിചയപ്പെടാം. മെയ്റ്റ് ചെയ്യേണ്ട ഫീമെയിൽ ഡോഗിനെ ബിച്ച് എന്നും മെയിൽ ഡോഗിനെ സ്റ്റഡ് എന്നും പറയുന്നു. ഫീമെയിൽ പാരൻറ്റിനെ ഡാം എന്നും മെയിൽ പാരൻറ്റിനെ സൈർ എന്നും പറയുന്നു. പെൺ പട്ടികൾ മതി പ്രകടമാക്കുന്ന സമയത്തെ ഹീറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നായ്ക്കളെപ്പറ്റി കൃത്യമായി പഠിച്ചതിനു ശേഷം മാത്രമേ ഈ മേഖലയിലോട്ട് ഇറങ്ങാവൂ. മെയ്റ്റിംഗ് ചെയ്യുന്നതും നായ്ക്കളുടെ പ്രസവമെടുക്കുന്നതും കുഞ്ഞിനെ പരിപാലിക്കുന്നതുമെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നോർക്കണം. അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജനുസുകളുടെ വിപണിയെപ്പറ്റി അറിഞ്ഞിരിക്കണം. എല്ലാ ജനുസുകൾക്കും എല്ലായ്പ്പോഴും വിപണിയിൽ ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്ഥിരമായി വിപണിയിൽ ഡിമാൻഡുള്ള ചില ഇനങ്ങളാണ് ഡോബർമാൻ, റോട്ട്വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, പഗ്, ബോക്സർ തുടങ്ങിയവ. പെൺപട്ടികൾ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ മതി പ്രകടമാക്കും. പെൺപട്ടിയെ ആദ്യമായി ഇണചേർക്കാൻ പറ്റിയ സമയം ഏകദേശം 2 വയസ്സ് പ്രായത്തോടെയാണ്. മെയ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ട് അവയുടെ ആരോഗ്യം പരിശോധിപ്പിക്കുകയും അവയ്ക്ക് മെയ്റ്റിങ്ങിനുള്ള ടെമ്പറമെൻ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പെൺപട്ടിക്ക് 8 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മെയ്റ്റ് ചെയ്യുന്നതും പ്രസവിക്കുന്നതുമെല്ലാം റിസ്ക്കുള്ള കാര്യമാണ്. രണ്ടാഴ്ചകളോളം നീണ്ടു നിൽക്കുന്നതാണ് പെൺപട്ടികളുടെ മതിചക്രം. തുടക്കത്തിൽ ഡാർക്ക് നിറത്തിൽ ആരംഭിക്കുന്ന രക്തസ്രാവം 1 ആഴ്ച കഴിയുമ്പോൾ നേർത്തു വരുന്നു. ഈ സമയത്താണ് പെൺപട്ടി ഇണയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. ഇണ ചേർക്കുന്ന സമയം അടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി പരിശോധനകളിലൂടെ നിർണ്ണയിക്കാം. ഇണ ചേരുന്ന ദിവസം തന്നെ ഗർഭധാരണം നടന്നുകൊള്ളണമില്ല. സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 56 മുതൽ 60 ദിവസം കഴിഞ്ഞാണ് പ്രസവം നടക്കുന്നത്. രണ്ട് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള ആൺനായ്ക്കളെ ഇണചേരാൻ തിരഞ്ഞെടുക്കാം. പരിശോധനയിലൂടെ ആൺനായ്ക്ക് അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം നായ്ക്കളിൽ കാണപ്പെടുന്ന പല അസുഖങ്ങളും ജനറ്റിക്കലി ഉണ്ടാകുന്നതാണ്.